അസ്സാം വൈക്കം വറഹമത്തല്ലാ വർക്കാത്തു ബസ്മില്ലാ അലമുൽ വസ്ലം അലറൂലില്ലാ അലഹി വസഹബിഹി അജ്മയിദ് സ്നേഹധണ്യരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനാവത്താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ഹുസിയത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെക്കുറിച്ച് സംക്ഷിപ്തമായ രൂപത്തിൽ നാം മനസ്സിലാക്കി ഇനി കിതാബ് തൗഹീദിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹം കിതാബ് തൗഹീദ് എന്നു പറഞ്ഞ ഒന്നാമത്തെ അധ്യായം നേരെ തുടങ്ങുന്ന രീതിയാണ് കാണുന്നത് എന്നാൽ ചില നുസ്ഖകളിൽ ചില കോപ്പികളിൽ ബിസ്മില്ലാഹി ലാഹി റഹീം വബിഹി ബിഹി നസ്തീൻ വ അലൈഹി അത്തവക്കുൽ എന്നും മറ്റു ചില കോപ്പികളിൽ വ അലൈഹി അത്തവക്കൽ എന്നുമെല്ലാം കാണാൻ സാധിക്കും ഭൂരിഭാഗ കോപ്പികളിലും നേരിട്ട് അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്ന രീതിയാണ് കാണാൻ സാധിക്കുന്നത് നമ്മൾ കിതാബ് തൗഹീദ് എന്ന അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യത്തെ അഞ്ചു പാഠങ്ങളിൽ ഒരർത്ഥത്തിൽ ഈ ഗ്രന്ഥത്തിലേക്കുള്ള ആമുഖമാണ് ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല നൽകുന്നത് എന്നാണ് അത് പഠിക്കുന്ന സമയത്ത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുക എന്താണ് തൗഹീദ് ഭാഷയിൽ വഹദ യുവാഹിദു എന്ന പദപ്രയോഗങ്ങളുടെ മസ്ദറായിക്കൊണ്ടാണ് തൗഹീദ് എന്ന പദപ്രയോഗം വന്നിട്ടുള്ളത് അഥവാ ഏകനാക്കുക എന്നതാണ് എന്നാൽ സാങ്കേതികാർത്ഥത്തിൽ ഇഫറാതുല്ലാഹി സുബഹാനഹു ബിമാ ഇഹ്തസുബിഹി മിനർ റുബൂബിയത്തി വൽ ഉലൂഹിയത്തി വൽ അസ്മഇ ഇ വ സിഫാത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹു സുബാനവത്താലയെ അവൻ്റെ രക്ഷാകർതൃത്വത്തിൽ അവനവകാശപ്പെട്ട കാര്യങ്ങളിൽ അവനെ മാത്രമാക്കുക അതുപോലെ തന്നെ അവൻ്റെ ആരാധ്യതയിൽ അവനു മാത്രമുള്ള കാര്യങ്ങളിൽ അവനെ ഏകനാക്കുക അവൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ അവനു മാത്രമുള്ള കാര്യങ്ങളിൽ അവനെ ഏകനാക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം ഈ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൗഹീദിനെ മൂന്നായി തരംതിരിക്കാം ഒന്ന് തൗഹീദു റുബൂബിയ രണ്ട് തൗഹീദുൽ ഉലൂഹിയ മൂന്ന് തൗഹീദുൽ അസ്ന ഇ ഒ സിഫാത് ഖുറാനിലെ സൂറത്തും അറിയമിൽ അള്ളാഹു സുബാന ഉത്താല പറയുന്നത് കാണാം റബ്ബുസ് സമാവാത്തി വല്ലഅർ വമ ബൈനഹുമാ ഫുദുഹു വസ്തബിർബാദത്തിഹി ഹൽ തല മുനഹു സമീയ റബ്ബുസ് സമാവാ തി വല്ല വമാ ബൈനഹുമ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവരുടെ ഇടയിലുള്ള വസ്തുക്കളുടെയും ജീവജാലങ്ങളുടെയും എല്ലാത്തിൻ്റെയും റബ്ബായ എന്ന് പറയുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ റുബോയ്ബിയത്തിനെ അള്ളാഹു അവിടെ സ്ഥാപിക്കുകയാണ് ഫ അബുദുഹു വസ്ദബിർ ലെ ഇബാദത്തിഹി അവനെ നിങ്ങൾ ആരാധിക്കുകയും അവനുള്ള ആരാധനയിൽ നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ അള്ളാഹുവിനുള്ള ഇബാദത്തിനെ അഥവാ ഉലൂഹിയത്തിനെയാണ് സ്ഥാപിക്കുന്നത് ഹരി തഅലമുലഹു സെമിയ അവന് നാമം തുല്യമായവരായിക്കൊണ്ട് ആരെയെങ്കിലും നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലും അള്ളാഹു ഏകനാണ് എന്നതിനെയാണ് അത് അറിയിക്കുന്നത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ തൗഹീദിനെ ഈ കാണുന്ന രൂപത്തിൽ തൗഹീദുർ റുബൂബിയ തൗഹീദുൽ ഉലൂഹിയ തൗഹീദുൽ അശ്മയി ഒ സിഫാത് എന്ന് വേർതിരിച്ച് പഠിപ്പിച്ചു തരുന്നത് ഇനി അവ ഓരോന്ന് നമുക്ക് സംക്ഷിപ്തമായി പഠിക്കാൻ ശ്രമിക്കാം ഒന്നാമത്തെ വിഭാഗം തൗഹീദുർ റുബൂബിയ തൗഹീദുർ റുബൂബിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവാ ഇഫ്രാദുല്ലാഹി അസ്സവ ജല്ല ബിൽ ഖൽക്കി വൽ മുൽക്കി വ തദ്ബീർ അള്ളാഹു സുബാനാവ താലയെ അവൻ്റെ ഹൽക്കിലും മുൽക്കിലും തതുബീറിലും ഏകനാക്കുക എന്നതാണ് ഹൽക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിപ്പ് മുൽക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികാരം അതുപോലെ തന്നെ തതുബീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളെ തീരുമാനിക്കുകയും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ആ അവസ്ഥക്കാണ് തദ്ബീർ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളിൽ അള്ളാഹു സുബാനോ താലയെ ഏകനാക്കുമ്പോഴാണ് ഒരാൾ അള്ളാഹുവാണ് തൻ്റെ റബ്ബ് എന്ന് വിശ്വസിച്ചത് ശരിയാവുകയുള്ളൂ എന്നതാണ് ഇഷുദ് ഖുറാനിലെ സൂറത്ത് ആറാഫിലെ അൻപത്തി നാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് കാണാം ഇന്ന റബ്ബക്കും ഇന്നറബക്കുമുല്ലാഹുലിൻ തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ആറു ദിവസങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനായ അള്ളാഹുവാകുന്നു എന്നിട്ടവൻ സിംഹാസനസ്ഥനായിരിക്കുന്നു രാത്രിയെ കൊണ്ട് അവൻ പകലിനെ മൂടുന്നു ദ്രുതഗതിയിൽ അതു പകലിനെ തേടി ചെല്ലുന്നു സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും തൻ്റെ കൽപ്പനകൾക്ക് വിധേയമാക്കപ്പെട്ട നിലയിൽ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു അറിയുക സൃഷ്ടിപ്പും ശാസനാധികാരവും അവനു തന്നെയാണ് ലോകരക്ഷിതാവായ അള്ളാഹു മഹത്വപൂർണനായിരിക്കുന്നു ഈ ആയത്തിലൂടെ കൃത്യമായ അള്ളാഹു സുബാനവത്താല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അവസാനം അള്ളാഹു അവനാകുന്നു അലാ ലഹുൽ ഹൽ കുവൽ അമ്രു എന്ന് കൃത്യമായി പറയുകയും ചെയ്തു അഥവാ സൃഷ്ടിപ്പും ശാസനാധികാരവും അവനു തന്നെയാണ് എന്ന് അള്ളാഹു സുബാനാവു താലയുടെ പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ തെളിവ് ഇനി ഇഫ്രാദുല്ലാഹി ബിൻ മുൽഖ് അള്ളാഹുവിനെ അവൻ്റെ ലേഖനാക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ മൊത്തം സട്ടാവ് അള്ളാഹുവാണ് എങ്കിൽ ആ സ്രട്ടാവര് മാത്രമാണ് ആ സൃഷ്ടികളുടെ മേലുള്ള പരമാധികാരമുള്ളത് എന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇഫ്രാദ്ഹി ബിൽ മുൽക്ക് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു വിശുദ്ധ അനിലെ സൂറത്ത് ആൽ ഇമ്രാനിൽ പറയുന്നത് കാണാം വലില്ലാഹി മുൽക്കുസ്സമാവാത്തി വല്ലർ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം അള്ളാഹുവിന് മാത്രമാകുന്നു എന്നാണ് അതുപോലെ തന്നെ സുറത്തിൽ മുക്മിനൂനുൽ അള്ളാഹു സുബാനോ തല പറഞ്ഞത് കുൽ മംബിയ ദി ഹി മലക്കൂത്ത് കുൽ ഇൻ എല്ലാ വസ്തുക്കളുടെയും അധികാരം മലക്കൂത്ത് ആരുടെ കരങ്ങളിലാണെന്ന് നബിയെ അങ്ങ് അവരോട് ചോദിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ അധികാരവും അഥവാ ഈ ലോകത്ത് ലോകം തന്നെ സൃഷ്ടിയാണ് എന്നതുകൊണ്ട് തന്നെ ആ സൃഷ്ടികളുടെ സർട്ടാവായ അള്ളാഹുവിന് മാത്രമാണ് ഉള്ളത് എന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇഫ്രാതുല്ലാഹി ബിൻ മുൽക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തൊഹീദു റുബൂബിയയുടെ ഭാഗമായ ഇഫ്രാദുല്ലാഹി ബിൻ തദ്ബീർ തത്ബീറിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഈ ലോകത്ത് എന്തെല്ലാം നടക്കുന്നുണ്ടോ ആ നടക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു സുബാനാവത്താലൻ നിശ്ചയിച്ചതു പ്രകാരമാണ് നടക്കുന്നത് അള്ളാഹുവിനല്ലാതെ അത് നിശ്ചയിക്കുവാനും അതിൽ മാറ്റം വരുത്തുവാനും ഒരാൾക്കും സാധ്യമല്ല എന്ന വിശ്വാസമാണ് അവിടെ ഉണ്ടാകേണ്ടത് വിശുദ്ധ ഖുറാനിൽ സുറത്ത് യൂനസിലൂടെ അള്ളാഹു സുബ്ഹാന വാല പറയുകയുണ്ടായി കുൽമൈ കുൽ ഫതാലിഖും പറയുക ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നതാരാണ് അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചകളും അധീനപ്പെടുത്തുന്നതാരാണ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതും പുറപ്പെടുവിക്കുന്നതും ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ആരാണ് അവർ പറയും അള്ളാഹു എന്ന് അപ്പോൾ പറയുക എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ അവനാണ് നിങ്ങളുടെ യഥാർത്ഥ രക്ഷിതാവായ അള്ളാഹു എന്നിരിക്കെ യഥാർത്ഥമായുള്ളതിന് പുറമെ വഴികേടല്ലാതെ എന്താണുള്ളത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് വിശുദ്ധ വിഷുദ്ധുർയിലൂടെ അള്ളാഹു സുബാന അവതാല കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിനാണ് എല്ലാത്തിൻ്റെയും അധികാരമുള്ളത് എന്നതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വ്യവസ്ഥാപിതമായി കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ് എന്നതാണ് ആ കാര്യങ്ങൾ മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾ വരെ വിശ്വസിച്ചു പോന്നിരുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം യഥാവിധി മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ത്രിഭൂവ്യത്തിലെ തൗഹീദ് ശരിയാവുകയുള്ളൂ എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ പല ആളുകളും വിശ്വസിച്ച് ആചരിച്ചു പോരുന്നത് ലോകത്തെ നിയന്ത്രിക്കുവാൻ അതിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഓരോ വലിയമാരും ഔലിയാക്കളുമെല്ലാം ഉണ്ട് എന്നതാണ് മക്ക മുഷ്രിക്കുകൾക്ക് പോലും ഇല്ലാത്ത രൂപത്തിലുള്ള അപജയമാണ് റുബൂവിയത്തിൽ അത്തരക്കാർക്ക് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അവൻ്റെ റുബൂബിയത്തിൽ എന്തെല്ലാം അവകാശപ്പെട്ടിട്ടുണ്ടോ അത് അവന് മാത്രമാക്കിക്കൊണ്ട് വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ അനുഷ്ഠിച്ചു പോരുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ തൗഹീദ് റുബൂബിയെ അംഗീകരിക്കുന്നവരായിത്തീരുകയുള്ളു അതിനാൽ തന്നെ കാര്യങ്ങളെ കൃത്യമായി പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു സുബഹാനോ താല അതിനുള്ള തൗഫീക്ക് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അക്കുൽ കൗലി ഹാദ അസ് തൗഫിർലാഹലി വലക്കും അലി സായിൽ മുസ്ലിമീന ഇൻകുൽദംബ് വൽഫഫർ റഹീം വസലഹു അല മുഹമ്മദ് അസ്ലാം അലൈക്കും വരഹമത്തല്ലാഹി വാത്തു